കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. ഓ എൻ്റെ അമ്മീ, പരിശുദ്ധ ദൈവമാതാവേ, തിരുക്കുടുംബത്തിൻ്റെ നന്മകൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഫലഭൂയിഷ്ഠമായി വളരുന്നതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ആദ്യത്തെ നിയോഗം സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മീ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിലാകട്ടെ. ഓ എൻ്റെ അമ്മീ, പരിശുദ്ധ ദൈവമാതാവേ, എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തയോടെ ദൈവഹൃദയത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുവാനുള്ള കൃപ ലഭിക്കുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ രണ്ടാമത്തെ നിയോഗം സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മീ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഓ എൻ്റെ അമ്മീ, പരിശുദ്ധ ദൈവമാതാവേ, വചനമായി ഈശോ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഏകരക്ഷകനാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചേറ്റ് പറയുന്നു. അങ്ങ് ലോകം മുഴുവൻ്റെയും കർത്താവായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മൂന്നാമത്തെ നിയോഗം സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മീ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ.